ജാസ് ഫ്ലേവർ. അപ്പൊ ഇന്ന് ഞാൻ മാക്രോണി വെച്ചിട്ട് ഒരു അടിപൊളി അടപ്രഥമനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സാധാരണ അടപ്രഥമൻ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആണ് ഈ ഒരു മാക്രോണി വെച്ചിട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ അതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇനി നമുക്ക് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ അതിലേക്ക് ഞാൻ ഒരു ഒന്നര മുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഒന്നാം പാലും രണ്ടാം പാലും ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 4 അച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ള വെള്ളമാണ്. നമുക്ക് മധുരത്തിനനുസരിച്ച് കൂടുതൽ എടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യും, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി, അതുപോലെ കുറച്ച് ഏലക്കായും എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് അളവിൽ മക്രോണി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ മക്രോണി ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി, അതല്ലെങ്കിൽ ഒരുപാട് പൊടിഞ്ഞു പോകും. ഇപ്പൊ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാക്കി എടുക്കുക. അപ്പൊ ഇത് ഒരുപാട് പൊടിച്ചെടുക്കരുത്, ഈ രീതിയിലാക്കി എടുക്കുക. അതല്ലെങ്കിൽ നമുക്കത് പായസത്തിന്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല, ഒരു പൊടി വരകിയ പോലെ ആയിരിക്കും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ കടയിൽ നിന്ന് വാങ്ങുന്ന അടപ്രഥമന്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പൊ നമുക്ക് ഇനി ഈ മക്രോണി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഞാനിത് വേവിക്കാനായിട്ട് കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്, പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇതിലേക്ക് തേങ്ങയുടെ 2 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു 1 വിസിൽ വരുന്നത് വരെ മാത്രമാണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത്. അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അപ്പൊ 1 വിസിൽ കൂടുതൽ ഇത് വേവിക്കരുത്, അങ്ങനെ ആയി കഴിഞ്ഞത് പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അപ്പൊ അതെന്തായാലും ശ്രദ്ധിക്കുക. അപ്പോൾ 1 വിസിൽ വന്ന ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഞാൻ വേഗം എയറൊക്കെ കാതി തുറന്ന് നോക്കി. അപ്പോൾ കുറച്ച് സമയം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ തേങ്ങയുടെ 2 പാല് വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതിലേക്ക് ഞാൻ 1 കപ്പ് 2 പാല് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് അളവായിരുന്നു. അപ്പോൾ നിങ്ങൾ വേവിക്കുമ്പോൾ കുറച്ചും കൂടി അളവിൽ കൂട്ടിയെടുക്കുക, അങ്ങനെയാകുമ്പോൾ നമുക്ക് അടിയിൽ പിടിക്കുന്നുള്ള പേടി വേണ്ട. അപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ശർക്കര വെള്ളം നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള മക്രോണി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ മക്രോണി ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പൊ ഈ ഒരു ടൈമിൽ ലോ ഫ്ലെയിം ആക്കി വെക്കുക, അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടി പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ കുറുക്കി കിട്ടും. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. അപ്പൊ ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇത് കുറച്ച് സമയം കൂടി നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ പാല് പെട്ടെന്ന് തന്നെ പിരിയും. അപ്പൊ നമ്മൾ അടപ്രഥമനൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ ഉണ്ടാക്കണ്ടേ. ആ പാല് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ലൂസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ ആവില്ല. അപ്പൊ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഇത് ഒരുപാട് ടൈം ഇട്ട് തിളപ്പിക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഈ ഒരു ടൈമിൽ ലോ ഫ്ലെയിം ആക്കി വെക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് വരെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് ഏകദേശം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് കുറുകി വരും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. വെച്ചിട്ടുള്ള അടപ്രഥമന് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. സാധാരണ നമ്മൾ അടപ്പായസം ഉണ്ടാക്കുന്നതൊന്നും ടൈം ഇതിന് വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനേക്കാളും ടേസ്റ്റ് ആണ്. അപ്പൊ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ തുടർന്നുള്ള വീഡിയോസിനായിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ